പരേതാത്മാവിന്റെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കുക എന്നത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു മരണാനന്തര ചടങ്ങാണ്. പരേത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരലോകത്തെ പ്രാപിച്ച എന്നാണ്. ആകയാൽ ആ ചടങ്ങിന്റെ പേരിൽ പോലും സത്യം ഇല്ല എന്ന് വ്യക്തം. ഇന്ന് നാം വായിച്ചത് മരണാനന്തരം സന്തോഷിക്കുന്ന ലാസറിനെയും കഷ്ടം അനുഭവിക്കുന്ന ധനവാനെയുമാണ്. ലാസർ മൗനമായിരുന്ന് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ധനവാൻ ജീവിച്ച നാളിലെ തിന്മകൾ മനസ്സിലാക്കി അലറിക്കരയുകയും അപേക്ഷകൾ നടത്തുകയും ചെയ്തു. ആ അപേക്ഷയിൽ സ്വന്തം കാര്യവും സ്വന്തക്കാരുടെ ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ അപേക്ഷകളിൽ ഒന്നുപോലും പരിഗണിക്കപ്പെട്ടില്ല എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കി. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. മരണാനന്തര ആത്മാവ് നടത്തുന്ന പ്രാർത്ഥനകളോ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിൽ വിശ്വസിച്ച് ആത്മാവിന്റെ നിത്യത ഉറപ്പുവരുത്താം. ഒപ്പം പ്രിയപ്പെട്ടവർക്കായി നന്മ ചെയ്ത് നമുക്ക് ജീവിക്കാം. ഒന്ന് രാജാക്കന്മാർ 22, യിരെമ്യാവ് 50, ലൂക്കോസ് 16 19 മുതൽ 31 വരെ, യാക്കോബ് 2 14 മുതൽ 26 വരെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, എല്ലാ ശ്രോതാക്കൾക്കും യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആകയാൽ സ്വീകരിക്കണമേ. ആമേൻ.